ഹൈ റേഞ്ച് ഫുഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വ്യത്യസ്തമായൊരു ഐറ്റം റെഡിയാക്കിയിട്ടുണ്ട്. അതെന്താ എന്ന് നമുക്ക് നോക്കാം, അതിൻ്റെ പ്രിപ്പറേഷൻസൊക്കെ നമുക്ക് കാണാം. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ദാ ഇതൊക്കെയാണ് നമ്മുടെ ഐറ്റംസുകൾ: മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കോളിഫ്ലവർ, രണ്ട് സവാള, ചെറിയ ഉള്ളി, കുരുമുളക്, അതുപോലെ തന്നെ രണ്ട് വറ്റൽമുളക്, മല്ലി, എല്ലാം നമ്മളെടുത്ത് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റത്തെ പരിപാടി, ഇതുപോലെ ഒരു പാത്രം വെച്ച് വെള്ളം തിളപ്പിക്കുക. നല്ല ചൂടായി വരുന്ന സമയത്ത് എന്ത് ചെയ്യണം, ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതുപോലൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞ് വെള്ളം നല്ല വെട്ടിത്തിളയ്ക്കുന്നതായ സന്ദർഭത്തിൽ നമ്മളിങ്ങനെ ദാ ഈ ഒരു രൂപത്തിൽ ആണല്ലോ കോളിഫ്ലവർ അരിയുന്നത്, അതൊന്ന് അരിഞ്ഞ് വെച്ചത് ആ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. വെള്ളത്തിലേക്കൊന്ന് ഇട്ട് കൊടുത്ത് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് വെക്കണം. ഏകദേശം ഒരു 10 മിനിറ്റ് ആ വെള്ളത്തിൽ തന്നെ കിടക്കണം. അതിനുശേഷം നമ്മൾ ഇതാ എടുത്ത് വെച്ചിട്ടുള്ള മസാലകളും പട്ടയും ഗ്രാമ്പൂ, ഏലക്ക, അതുപോലെ തന്നെ കുരുമുളക്, മുളക്, മല്ലി, അതെല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുത്ത് ഇതുപോലൊരു പാനിൽ നന്നായിട്ട് ചൂടാകുമ്പോൾ ഇടുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒന്നെന്ത് ചെയ്യണം, മൂപ്പിച്ചെടുക്കണം. പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക, കരിഞ്ഞു പോകരുത്. അപ്പോൾ നമ്മൾ ഇതാ മൂത്ത് റെഡിയായി വന്നിട്ട് ഇനി ഇതുപോലൊരു മിക്സിയുടെ ജാറിലേക്ക് എന്ത് ചെയ്യുക, ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അടുത്ത പരിപാടി ഇതുപോലൊരു പാൻ വയ്ക്കുക. പാൻ വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇവിടെ ഏകദേശം ഒരു 2-2.5 സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അതൊന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ച് അതിൻ്റെ പച്ചപ്പ് മാറ്റിയെടുക്കണം. അതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുത്ത് അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യണം, നെക്സ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കണം, കറിവേപ്പില. ഒരു നുള്ള് കറിവേപ്പിലയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അതൊന്നും ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി, ചെറിയ ഉള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ടുള്ളതാണ്, അതൊന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതും കൂടെ ഒന്ന് ഇട്ട് കൊടുത്ത് അതും ഒന്ന് ഇളക്കിയെടുക്കണം. അതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി, ഓവറായിട്ടൊന്നും വയറ്റിയെടുക്കണ്ട, കാരണം ബാക്കിയുള്ള സാധനങ്ങൾ നമുക്കിനി ആഡ് ചെയ്യാനുണ്ട്. ജസ്റ്റ് ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള, 2 ചെറിയ സൈസ് സവാളയാണ് നമ്മളെടുത്തിട്ടുള്ളത്. ഈ ഒരു ലെവലിൽ അരിയുന്നതായിരിക്കും ബെറ്റർ. അപ്പം അതുകൂടെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് വയറ്റിയെടുക്കാൻ, പെട്ടെന്നൊന്ന് മൂത്ത് കിട്ടാൻ വേണ്ടി ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അതെല്ലാം കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് എന്ത് ചെയ്യുക, ഇളക്കി റെഡിയാക്കി അങ്ങോട്ട് എടുക്കുക. അങ്ങനെ നന്നായിട്ട് ഇളക്കിയൊക്കെ എടുത്ത് ഏകദേശം നമ്മൾ ബ്രൗൺ കളറായപ്പോൾ അതിലേക്കൊരു 1 നുള്ള് മഞ്ഞൾപ്പൊടി, കാരണം നമ്മൾ മഞ്ഞൾ ഓൾറെഡി അതിനകത്ത് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനിതാ നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള നമ്മുടെ പെപ്പറും മറ്റ് മസാലകളെല്ലാം കൂടെ അത് മൊത്തത്തിൽ ആ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് എന്ത് ചെയ്യണം, ഫ്ലെയിം കൂട്ടി വെച്ച് തന്നെ ഒന്ന് മൂപ്പിക്കണം. മൂപ്പിച്ച് 1-5 മിനിറ്റ് അവിടെ ഇരുന്ന് മൂക്കണം. കരിഞ്ഞു പോകാതെ നമ്മളെന്ത് ചെയ്യുക, ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. എന്നിട്ടിതാ നമ്മൾ ചൂടുവെള്ളത്തിൽ നിന്നും എടുത്ത കഴുകി റെഡിയാക്കിയ നമ്മുടെ കോളിഫ്ലവർ അതങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് നമ്മുടെ കോളിഫ്ലവറിനകത്തൊക്കെ എന്ത് ചെയ്യണം, ഈ മസാലയും ആ ഉള്ളിയെല്ലാം നന്നായിട്ടൊന്ന് എന്ത് ചെയ്യണം, പിടിച്ച് വരണം. അതിനു വേണ്ടി ആ ഒരു അളവിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുത്ത് ദാ
ഈ ഒരു രൂപത്തിലാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ. ഇനി ഇതിലേക്ക് നമ്മൾ ഒരല്പം വെള്ളം ആ ജാറ് കഴുകിയിട്ട് അങ്ങ് ഒഴിച്ചാൽ മതി. അപ്പോൾ എന്താണ് അതിലേക്ക് അതിലുള്ള ആ പൊടിയും എല്ലാം കൂടെ മിക്സായി നമുക്കൊന്നാണ് ജസ്റ്റ് ഒന്ന് വേവാൻ പറ്റുന്ന ആ ഒരു ഭാഗത്തിൽ ഉള്ള വെള്ളം ഒഴിച്ചാൽ മതി. ഒരുപാട് ഓവർ വെള്ളമൊന്നും നമ്മൾ ഒഴിക്കേണ്ട. ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഒരു 5 മിനിറ്റ് കൂടെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊണ്ട് നിന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇതിനകത്ത് വേറെ മസാലകളൊന്നും പ്രത്യേകിച്ച് നമുക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മുടെ ദാ കോളിഫ്ലവറിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്ന് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇരുന്ന് അത് പറ്റി വരണം. നന്നായിട്ട് എന്താണ് ഗ്രേവി തീ ഒരുപാടൊന്നും വരേണ്ട ആവശ്യമില്ല. അവസാനമായിട്ട് നമുക്ക് ഇതുപോലൊരു സ്പൂൺ എടുത്തിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ മുകളിൽ തൂകിക്കൊടുക്കാം. അതും കൂടെ അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രിപ്പറേഷൻസൊക്കെ അവസാനിച്ചു. നമ്മുടെ കോളിഫ്ലവർ പെപ്പർ മസാല ഒരു അരമണിക്കൂറിന് ശേഷം എടുക്കുമ്പോൾ ദാ ഇതുപോലെ ഡ്രൈ ആയിട്ട് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്ത് മുകളിൽ കുറച്ച് പച്ച മല്ലിയിലയും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായി. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയി കാണാം. ബൈ.